അവരുടെ മനസ്സിൽ ഉയർത്താൻ നമുക്ക് കഴിയുന്ന തരത്തിൽ നമുക്ക് മുന്നോട്ട് പോകണം. നമുക്ക് സംഘടന എല്ലാ അർത്ഥത്തിലും ശക്തിപ്പെടുത്തണം. ഇതൊരു ആൾക്കൂട്ടമല്ല കോൺഗ്രസ്, തെറ്റായി നിർവചിക്കപ്പെട്ടതാണ്. ഇത് ആൾക്കൂട്ടമാണ് കോൺഗ്രസ് എന്നുള്ള തെറ്റായ നിർവചനത്തെ നമുക്ക് തിരുത്തി എഴുതണം. ഇത് ആൾക്കൂട്ടമല്ല, ഇത് ബഹളമുണ്ടാക്കിയ ആൾക്കൂട്ടമല്ല, ഇത് നമ്മൾ കാണാത്ത അറിയുന്നവരും അറിയപ്പെടാത്തവരുമായ ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകന്മാർ ഓരോ ബൂത്തുകളിൽ നിന്ന് കഠിനാധ്വാനം ചെയ്ത് പടുത്തുയർത്തിയ പ്രസ്ഥാനമാണ് നമ്മുടേത്. അവരുടെ അധ്വാനത്തിന്റെ ഫലമാണ് ഈ പാർട്ടി. അവരെ നമ്മൾ തിരിച്ചറിയണം, അവരാരാണ് എന്ന് നമുക്ക് മനസ്സിൽ ബോധ്യമുണ്ടാകണം, അവരെ നമുക്ക് ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ കഴിയണം, അവർക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കണം. എല്ലാ രംഗത്തും പ്രവർത്തിക്കാനുള്ള ഊർജം നമ്മളാണ് അവർക്ക് പകർന്നു കൊടുക്കേണ്ടത്. പൂവെള്ള കതറിട്ട് രാവിലെ ഇറങ്ങി രാത്രി തിരിച്ചു കയറുമ്പോഴും ഒരു ഉടവ് തട്ടാതെ ഇരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനമല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇന്ന് പുതിയ മാനങ്ങളുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനം ഇന്ന് പൊതുപ്രവർത്തനമാണ്. പൊതുപ്രവർത്തനം മാത്രമല്ല, അത് സാമൂഹ്യ സേവനമാണ്, അത് ജീവകാരുണ്യ പ്രവർത്തനമാണ്. സങ്കടങ്ങളുടെയും ദുരിതങ്ങളുടെയും പ്രയാസങ്ങളുടെയും കൂടെ നിന്നുകൊണ്ട് ആ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ മനസ്സിൽ സ്ഥാനം ഉറപ്പിക്കുന്നതാണ് രാഷ്ട്രീയ പ്രവർത്തനം. നമ്മൾ ഓരോ വീടുകളിലും ചെല്ലുമ്പോൾ, വോട്ട് ചോദിച്ച് ചെല്ലുമ്പോൾ, ആ വോട്ട് ചോദിച്ചു വേണ്ടി നമ്മുടെ പാർട്ടിക്ക് വേണ്ടി നമ്മുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിച്ച് ചെല്ലുന്നത് ആരാണ്? അത് നമ്മുടെ താഴെത്തട്ടിലുള്ള ബൂത്ത് തലത്തിലുള്ള ഒരു പ്രവർത്തകനാണ്, അവിടെയുള്ള വീടുകളുമായി ബന്ധമുള്ള ഒരാളാണ്. അവരുടെ റേഷൻ കാർഡിന് വേണ്ടി, അവരുടെ പോലീസ് സ്റ്റേഷനിലെ കേസിന് വേണ്ടി, അവരുടെ ആശുപത്രി കേസിന് വേണ്ടി അവർക്കൊരു വിഷമമുണ്ടായാൽ ഓടി വീട്ടിലെത്തി അവരെ സഹായിക്കുന്ന ഒരു പ്രവർത്തകൻ. ആ പ്രവർത്തകൻ ചെല്ലുമ്പോഴാണ് അവരാദരവോടുകൂടി വാതിൽ തുറന്ന് സ്വീകരിക്കുന്നത്. അവന്റെ മുഖത്തുകൂടിയാണ് ഈ കോൺഗ്രസിനെ അവർ നോക്കിക്കാണുന്നത്. ഞാൻ കരുതുന്നില്ല മുതിർന്ന അറിയപ്പെടുന്ന നേതാക്കന്മാരുടെ മുഖം നോക്കി കോൺഗ്രസിനെ അല്ല സാധാരണക്കാർ നിശ്ചയിക്കുന്നത്, അവൻ ഓടി സഹായമായി എത്തുന്ന സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകന്റെ മുഖമാണ്. അവന്റെ കൂടെ നിർത്താൻ, സാധാരണക്കാരുടെ കൂടെ നിർത്താൻ, പാവങ്ങളുടെ കൂടെ നിർത്താൻ. ഇന്ന് നമുക്കറിയാം എത്രമാത്രം പ്രവർത്തകർ ഈ മഹാമാരിക്കിടയിൽ പ്രവർത്തിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിലെ പരാജയം അത് കണക്കാക്കാതെ ഈ മഹാമാരിയുടെ ഇടയിൽ വീടുകളിൽ കിറ്റ് കൊണ്ടെത്തിച്ച്, മരുന്നുകൾ കൊണ്ടുപോയി എത്തിച്ച്, അവർക്ക് വാഹന സൗകര്യങ്ങൾ ഏർപ്പെടുത്തി, കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കാൻ വേണ്ടി, ടി വി കൊടുക്കാൻ വേണ്ടി ഓടി നടക്കുന്ന പരസ്യതം പാർട്ടി പ്രവർത്തകരുണ്ട്. ആ പാർട്ടി പ്രവർത്തകർക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കുന്ന തരത്തിൽ അച്ചടക്കമുണ്ടാക്കി നല്ല പ്രസ്ഥാനമാക്കി നമുക്കിതിനെ മാറ്റാൻ കഴിയണം. അത് കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇത് എല്ലാവരും നമ്മളെ പരിഹസിച്ച് വിളിക്കുന്നത് പോലെ കോൺഗ്രസ് ഒരു ആൾക്കൂട്ടമായി മാറും. കോൺഗ്രസ് ആൾക്കൂട്ടമാണ് എന്നുള്ള പലരുടെയും ധാരണകളെ തിരുത്തി എഴുതാൻ ശ്രീ കെ സുധാകരന്റെ നേതൃത്വത്തിന് കഴിയും എന്നെനിക്ക് പ്രത്യാശയുണ്ട്. ഇത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി വന്നു ഭവിച്ച ചില മാറ്റങ്ങളാണ് പാർട്ടിയിൽ. കുറെ കാലങ്ങളായി ഇതിനു മുൻപിരുന്ന ഏതെങ്കിലും ആളുകളുടെ കുഴപ്പമല്ല, കുറെ വർഷങ്ങളായി ഉണ്ടായ കുഴപ്പങ്ങളാണ്. ആ കുഴപ്പങ്ങൾ നമുക്ക് പരിഹരിക്കണം, നമുക്ക് തിരിച്ചു വരണം. നമ്മളിൽ ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകണം. ഈ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഉയർത്തിക്കൊണ്ടുവരും എന്നുള്ള പ്രതിജ്ഞയാണ്. കെ സുധാകരൻ അധികാരമേൽക്കുമ്പോൾ കേരളത്തിലെ ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ മനസ്സിലെടുക്കേണ്ടത് എന്ന് ഞാൻ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. ഇത് കൂടിയാലോചനകളുടെ പാർട്ടിയാണ്. ഇത് ഏതെങ്കിലും ഒരു നേതാവ് വന്ന് പോക്കറ്റിൽ നിന്ന് കടലാസെടുത്ത് വായിക്കുമ്പോൾ കൈയടിച്ച് അതാണ് ശരിയെന്ന് പറയുന്ന ഒരു പാർട്ടിയല്ല. ഇവിടെ കൂടിയാലോചനകൾ വേണം, എല്ലാവരുമായി ആലോചിക്കുക. എനിക്കും പണ്ടൊരു ധാരണയുണ്ടായി, ഞാൻ പഠിച്ച് വരുന്ന കാര്യങ്ങളെല്ലാം അവസാന വാക്കാണ്. അതല്ല അവസാന വാക്ക്. നമ്മൾ മൂന്നും നാലും അഞ്ചും പത്തും പേരുമായി ആലോചിക്കുമ്പോൾ നമ്മുടെ തീരുമാനങ്ങൾ ശരിയല്ല, നമ്മുടെ നിഗമനങ്ങൾ ശരിയല്ല എന്ന് നമുക്ക് ധാരണ വരും. കൂടിയാലോചനകൾ ഉണ്ടാകണം. മുതിർന്ന നേതാക്കന്മാരുടെ അനുഭവ സമ്പത്ത് നമുക്ക് പ്രയോജനപ്പെടുത്തണം. നമുക്ക് പുതിയ തലമുറയുടെ ചൈതന്യം ഈ പാർട്ടിക്ക് പകർന്നു കൊടുക്കണം. അതിൻ്റെ ഒരു മിക്സാക്കി നമുക്ക് മാറ്റണം. പഴയ തലമുറയെയും പുതിയ തലമുറയെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് 1967 ഏറ്റവും വലിയ മഹാപതനത്തിൽ നിന്ന് ഈ കോൺഗ്രസിനെ കെ കരുണാകരന്റെ നേതൃത്വത്തിൽ, ശ്രീ എ കെ ആന്റണിയുടെ നേതൃത്വത്തിൽ, കേരളത്തിലെ മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ, ചെറുപ്പക്കാരുടെ നേതൃത്വത്തിൽ ആവേശമായി കേരളത്തിൽ തിരിച്ചു കൊണ്ടുവന്നതുപോലെ
ഈ സംസ്ഥാനത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമുള്ള പ്രത്യയ ശാസ്ത്രപരമായ അടിത്തറയുള്ള ഒരു പാർട്ടിയാക്കി കോൺഗ്രസിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തണം എന്ന് മാത്രം ഞാൻ വിനയപുരസരം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നമുക്കറിയാം ഒരു സത്യസന്ധനായ അഴിമതിയുടെ കറപുരളാത്ത ഒരു ലാളിത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു നേതാവ്, നമ്മളോടൊപ്പം നമ്മുടെ സുഖദുഃഖങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു നേതാവ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ പരിമിതികളെക്കുറിച്ച് അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതികളെക്കുറിച്ചെല്ലാം ഇവിടെ വിശേഷിപ്പിച്ചു. അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസിന് ഏറ്റവും പ്രിയങ്കരനായ ഒരു നേതാവാണ്. അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസിന് വേണ്ടി ചെയ്ത ഒരുപാട് നല്ല കാര്യങ്ങൾ, കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു മുഖം കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ നമ്മുടെ മുമ്പിൽ, നമ്മുടെ നേതാക്കന്മാരുടെ മുന്നിൽ നേതാവായി നമ്മൾ നിർത്തിയപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തെ അംഗീകരിച്ചു. നമുക്കറിയാം ഒരുപാട് പരിമിതികളിലൂടെയും പ്രയാസങ്ങളിലും കൂടെയാണ് സംഘടനാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയത്. ആ പ്രതിസന്ധികളിൽ ഒരു കപ്പിത്താനായി നിന്ന് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിച്ച അദ്ദേഹത്തോടുള്ള കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ നന്ദി പറയാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഇവിടെ പ്രമുഖരായ നേതാക്കൾ ഇരിക്കുന്നുണ്ട്. ഞാൻ സമയക്കുറവ് മൂലമാണ് എല്ലാവരുടെയും പേരുകൾ പറയാത്തത്. എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് ഒരു ടീമായി നിന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ നമ്മുടെ സാധാരണക്കാരുടെ ആയ പ്രവർത്തകരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകും എന്നെനിക്ക് ഉറപ്പുണ്ട്. അത് ഉറപ്പുവരുത്താനുള്ള പ്രവർത്തനങ്ങളുമായി നിങ്ങൾ എല്ലാവരും ഒരുമിച്ചിറങ്ങണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് ചുമതലയേൽക്കുന്ന പ്രിയങ്കരനായ കെ എസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം.